ഹായ് ഓൾ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളുടെ സപ്പോർട്ടിനെ ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് NHS അതായത് UKയിലേക്കുള്ള NHS ഇന്റർവ്യൂ പ്രിപ്പറേഷനെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ സോ ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. കൊറോണയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂവിനേക്കാളും കൂടുതൽ ഇൻഡയറക്റ്റ് അതായത് ഓൺലൈൻ ത്രൂ ആണ് കൂടുതലായിട്ട് ഇപ്പൊ ഇന്റർവ്യൂ സെക്ഷൻസ് ഒക്കെ നടക്കുന്നത്. അതായത് സ്കൈപ്പോ അതല്ലെങ്കിൽ സൂം അതൊക്കെ വഴിയാണ് നമുക്ക് കൂടുതലും ഇപ്പൊ ഇന്റർവ്യൂസ് നടക്കുന്നത്. അപ്പൊ അത് ഡിപ്പെൻഡ്സ് ആണ്. ഡയറക്റ്റ് ഇന്റർവ്യൂസ് ആണെങ്കിൽ ചേഞ്ചസ് ഉണ്ടായിരിക്കും കുറച്ചൊക്കെ. ഇനി ഇൻഡയറക്റ്റ് ആണ് അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ ആണെങ്കിൽ എന്തൊക്കെയാണ് സാധാരണ വരുന്ന ക്വസ്റ്റ്യൻസ്, എനിക്ക് എന്തൊക്കെയാണ് എന്നോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതൊക്കെ വെച്ചാണ് ഞാനിപ്പോ ജസ്റ്റ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് സെൽഫ് ഇൻട്രൊഡക്ഷൻ. നന്നായി തന്നെ നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അറിയണം. ഓക്കെ, അതൊരു കോൺഫിഡൻ്റ് ആയ രീതിക്ക് നമ്മൾ അതും ഒത്തിരി അങ്ങ് ഇലാബറേറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഒന്ന് സമ്മറൈസ് ചെയ്ത് ജസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സമപ്പായിട്ട് പറയേണ്ട ഒരു ആവശ്യമുള്ളൂ. അപ്പം അതിന് നമ്മൾ തയ്യാറായിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ട്രസ്റ്റിലെ അതല്ലെങ്കിൽ ഏത് NHS ട്രസ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്, ആ ട്രസ്റ്റിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഒരു അറിവുണ്ടായിരിക്കണം ഈ ട്രസ്റ്റിൻ്റെതാണ് അല്ലെങ്കിൽ ഈ ട്രസ്റ്റിന് ഇന്ന് ഇന്നത് തൊട്ടാണ് ഇത് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളത്. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രസ്റ്റിനായിട്ടുള്ള തന്നെ കുറച്ച് ഹോസ്പിറ്റൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഐഡിയ വേണം. പിന്നെ നിങ്ങളെ റിക്രൂട്ട് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ നെയിം നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. അപ്പോൾ ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്യാം. ആ ഹോസ്പിറ്റലിലുള്ള എന്താ പറയുക സ്പെഷ്യാലിറ്റീസ്, അപ്പം എന്നോട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ കേട്ടോ. എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് ഇപ്പോൾ ബിർമിങ്ഹാം ചിൽഡ്രൻസ് ഹോസ്പിറ്റലുള്ളത്, അതല്ലെങ്കിൽ അവിടുത്തെ മിഷൻ ആൻഡ് വിഷൻ. എപ്പോഴും ഒരു ഹോസ്പിറ്റലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ അവിടുത്തെ മിഷൻ ആൻഡ് വിഷൻ അറിഞ്ഞിരിക്കണം. അതുപോലെ അവിടുത്തെ കോർ വാല്യൂസ്, ഓക്കെ, അപ്പോൾ കോർ വാല്യൂസിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. സ്പെഷ്യാലിറ്റീസ്, ഇപ്പം ഇത്രയും മെയിൻ കാര്യങ്ങൾ നമ്മൾ അത് ജനറൽ ആയിട്ടാണ് വരുന്നതെങ്കിലും നിങ്ങൾ ഏതാണോ നിങ്ങളുടെ എന്താ പറയുക ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏതാണ് നിങ്ങളുടെ ട്രസ്റ്റ്, അതനുസരിച്ച് നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കുറച്ചൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് വേണം നിങ്ങൾക്ക് അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയ വേണം. ദെൻ നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ പീഡിയാട്രിക് നേഴ്സ് ആയിട്ടാണെങ്കിൽ പീഡിയാട്രിക് നേഴ്സിന് വേണ്ട ക്വാളിറ്റീസ്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഓപ്പറേഷൻ തിയേറ്റർ നേഴ്സ് ആണെങ്കിൽ അതിന് വേണ്ട ക്വാളിറ്റീസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ റിക്രൂട്ട് ചെയ്യുമ്പോൾ അവർ നിങ്ങളിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്, അതാണ് നിങ്ങൾക്ക് വേണ്ട ക്വാളിറ്റീസ് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു അറിവ് വേണം. നമ്മൾ സാധാരണ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഒരു പീഡിയാട്രിക് നേഴ്സ് ആണെങ്കിൽ എന്താണ് നല്ല കമ്മ്യൂണിക്കേഷൻ, അതായത് പാരൻസിനോടായാലും കുട്ടികളോട് എംപതറ്റിക് ആയിട്ട് അല്ലെങ്കിൽ കമ്പാഷനേറ്റ് കെയർ കൊടുക്കാനായിട്ട് വേണം അല്ലേ. അതുപോലെ പാരൻസിന് പറഞ്ഞ് മനസ്സിലാക്കാൻ നല്ല കമ്മ്യൂണിക്കേഷൻ വേണം, പിന്നെ ഒബ്സർവേഷൻ സ്കില്ല് വേണം, അതല്ലെങ്കിൽ ലിസൺ ആക്റ്റീവ് ലിസണർ ആയിരിക്കണം, പാരൻസിനെ കേൾക്കാനായിട്ട് നമ്മൾ സമയം കൊടുക്കണം. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അനുസരിച്ച് നമുക്ക് കുറച്ച് ചേഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടായിരിക്കാം. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ള മെയിൻ ക്വാളിറ്റീസ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിന് ആൻസർ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യാം. ഇപ്പോൾ നല്ലൊരു ഹാർഡ് വർക്കർ ആയിരിക്കണം അല്ലേ, ഒരു ഹാർഡ് വർക്കർ ആയിരിക്കണം, ഹോണസ്റ്റി വേണം, അതുപോലെ തന്നെ എംപതറ്റിക് ആയിരിക്കണം, ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം, ഒബ്സർവേഷൻ സ്കില്ല് വേണം, കമ്പാഷനേറ്റ് കെയർ കൊടുക്കാൻ കഴിയണം അല്ലേ, പിന്നെ ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇതല്ല പ്രയോറിറ്റൈസ്ഡ് കെയർ കൊടുക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് ക്വാളിറ്റീസ് നിങ്ങളുടെ നാവിൻപുറത്ത് ഉണ്ടായിരിക്കണം. അപ്പം നിങ്ങളതിനെ നിങ്ങളുടെ ഏതാണോ ജോബ് റോൾ വരുന്നത്, ഇപ്പോൾ പീഡിയാട്രിക് നേഴ്സ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള, അപ്പം നിങ്ങളുടെ എന്താണോ റോൾ അതനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് കുറച്ച് ക്വാളിറ്റീസ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചലഞ്ച് ടു ബി ഫേസ്. വൺസ് നിങ്ങൾ UK എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നിട്ടുള്ള കുറച്ച് ചലഞ്ചസ് എന്തൊക്കെ ആയിരിക്കാം എന്ന് നമ്മൾ ആൻസിപ്പേറ്റ് ചെയ്ത് പറയുകയാണ്. അവരതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഇതൊക്കെ കുറച്ചൊക്കെ ഓയിട്ടിടെ ഫോമസിന് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് കൂടുതലായിട്ട് നമുക്ക് ചലഞ്ചസ് എന്തൊക്കെയാണ്, ഓഫ് കോഴ്സ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഒരു ബാരിയർ. നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസി ടെസ്റ്റ് പാസ്സായിട്ടാണ് വരുന്നതെങ്കിൽ കൂടിയും നമുക്ക് ആക്സെൻ്റ് ഒത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും. മൾട്ടി കൾച്ചറൽ അല്ല, ഇപ്പോൾ ഇവിടെ ബിർമിങ്ഹാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒത്തിരി പ്ലേസ് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ബിർമിങ്ഹാമിൽ തന്നെ പല ആക്സെൻ്റ് അറിയുന്നവരായിരിക്കും, അല്ലെങ്കിൽ പല ആക്സെൻറ്റിൽ സംസാരിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോളോ ചെയ്യാൻ, അവരെന്നെ ഫോളോ ചെയ്യാൻ, അതുപോലെ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് അവരൊക്കെ. അപ്പോൾ അതൊരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഒരു ഫസ്റ്റ് പ്രോബ്ലം തന്നെയായിട്ട് നമുക്ക് പറയാൻ ഒരു ചലഞ്ച് തന്നെയാണത്. നെക്സ്റ്റ് നമുക്ക് പറയാൻ ക്ലൈമറ്റ്. ഓഫ് കോഴ്സ് നമ്മൾ എന്താണ്, നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ വരുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ്. ഒരു ഇവിടെ എപ്പോഴും ഒരു തണുപ്പാണ്, എപ്പോഴും ഒരു കോൾഡ്, അതായത് മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമുക്കൊരു കോൾഡാണ്, ഒരു കൂൾ അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ അതിന് പറയാം നമുക്കതൊരു ചലഞ്ചായിട്ടാണ് വരുന്നത്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹോം സിക്നെസ്. ഓഫ് കോഴ്സ് നമ്മൾ നമ്മുടെ ഫാമിലിനെ എല്ലാം വിട്ടിട്ടാണ് നമ്മൾ എപ്പോഴും ആദ്യം വരുന്ന ട്രാവൽ ചെയ്ത് എലോൺ ആയിരിക്കും. അപ്പോൾ അതിനെ ഒരു ഹോം സിക്നെസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ എന്താ പറയുക ബിലോൺ ബണ്ണിനെ എല്ലാം അവിടെ ഇട്ടിട്ട് വന്നിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് പറയാം. ദെൻ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ഓഫ് കോഴ്സ് നമ്മുടെ കൾച്ചറൽ ബാരിയേഴ്സ് ഒത്തിരി ഉണ്ട് ഇവിടെ, ഒത്തിരി ഡിഫറൻസ് ആണ് കൾച്ചറിൽ. അപ്പോൾ അതിനും നമുക്ക് എന്താ പറയുക ചലഞ്ച് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനെ കുറച്ച് ചലഞ്ചസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ വേണം, ഓക്കെ ഇതാണ് ചലഞ്ചസ്, നമ്മൾ നേരിടാൻ പോകുന്ന ചലഞ്ചസ് ഇതാണ്. അതുപോലെ ഒരു ന്യൂ വർക്കിംഗ് എൻവയോൺമെന്റ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു പീഡിയാട്രിക് നേഴ്സായിട്ട് എനിക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും, ഇപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ് ഇവിടുത്തെ, അതിപ്പോൾ നമ്മൾ നാട്ടിലാണെങ്കിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ മാറുമ്പോൾ അവിടുത്തെ എൻ്റയർലി ഡിഫറെൻ്റ് ഒത്തിരി വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ. ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു പ്രോട്ടോകോൾ തൊട്ട് നമ്മൾ ഒത്തിരി വ്യത്യാസങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ വേറൊരു കൺട്രി കൂടിയാണ്, അപ്പോൾ ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. നമ്മളത് നമ്മളൊരു വലിയൊരു ചലഞ്ച് തന്നെയാണ് നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റിലത് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അത് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ, ക്ലൈമറ്റ്, ഹോം സിക്നസ് അല്ലെങ്കിൽ കൾച്ചറൽ ഡൈവേഴ്സിറ്റി, അതുപോലെ തന്നെ ന്യൂ എൻവയോൺമെൻറ്റ്, ന്യൂ എക്യുപ്മെൻസിൻ്റെ കാര്യം പറയാം. നിങ്ങൾ കുറച്ച് ചിന്തിച്ച് വെക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കൺവേ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ചില സമയത്ത് ചോദിക്കാനുള്ള റൊട്ടീൻ്റെ, നിങ്ങളൊരു നേഴ്സായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് എന്തായിരുന്നു നിങ്ങളുടെ റൊട്ടീൻ്റെ? നമ്മൾ നമ്മളുടെ ഓരോരുത്തരുടെ അനുഭവങ്ങൾ എന്താണ്, നമ്മൾ നിങ്ങൾ വാർഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ അതിനെക്കുറിച്ച് പറയാം, അല്ലെങ്കിൽ ഓട്ടിയുടെ എക്സ്പീരിയൻസ് ആണെങ്കിൽ അത് പറയാം, ഐ സി എക്സ്പീരിയൻസ് ആണെങ്കിൽ അത് പറയാം. അപ്പോൾ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. റൊട്ടീൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ റൊട്ടീൻ്റെ ആസ് എ നേഴ്സാണ് ചോദിക്കുന്നത് കേട്ടോ, അല്ലാതെ നമ്മളുടെ നോർമൽ ലൈഫിലെ അല്ല. അപ്പോൾ ആ നേഴ്സിലെ കാര്യം ചിലപ്പോൾ ചോദിക്കേണ്ടി വരും, അപ്പോൾ നിങ്ങൾ പറയേണ്ടതായിട്ട് വരും കേട്ടോ. ദെൻ നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് എന്താണ്, നിങ്ങൾ എവിടെയാണ് പഠിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെ ഡിഗ്രി ഉള്ളത്, ഇപ്പോൾ എം എസ് സി എടുത്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ വർക്ക് എക്സ്പീരിയൻസ് എവിടെയൊക്കെയാണ്, അപ്പോൾ അതെല്ലാം അതിനെക്കുറിച്ചൊരു ബ്രീഫായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയണം. ദെൻ നേഴ്സിങ്ങിന് നിങ്ങൾ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള റോൾ മോഡൽ ആരെങ്കിലും ഉണ്ടോ? അത് എപ്പോഴും നമുക്ക് സാധാരണ ചോദ്യം വരാറുള്ളതാണ്. അത് ഇൻ്റർവ്യൂസിന് അത് ഉറപ്പില്ല എങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പറയാൻ റെഡി ആയിട്ടിരിക്കണം. നിങ്ങൾക്കൊരു ഒരു റോൾ മോഡൽ ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ദെൻ നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ഓഫ് കോഴ്സ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോബ്ലം നിങ്ങൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം അത്. ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ സ്ട്രെങ്ത്തിനെ കുറിച്ച് നിങ്ങളോട് ചോദിച്ചേക്കാം. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീക്ക്നെസ്സിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ഇപ്പോഴും നിങ്ങൾ ആ ഏരിയയിൽ വീക്കാണ് എന്നത് പറയരുത്. നിങ്ങളത് ഇപ്പോൾ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന രീതിക്ക് വേണം നമ്മൾ പറയാനായിട്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോഴും വീക്കാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ വീക്ക്നെസ് പറയുമ്പോൾ ഒപ്പം തന്നെ അത് ഓവർകം ചെയ്തു, അതല്ലെങ്കിൽ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്കൊരുവിധം ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെ വേണം നമ്മൾ പറയാനായിട്ട് കേട്ടോ. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ക്വസ്റ്റ്യൻസ് സിനാരിയോ ബേസ്ഡ്. സിനാരിയോ ബേസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ കുറച്ച് സിനാരിയോസ് തരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വരികയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആംഗ്രി പേഷ്യൻ്റെ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഈവനിങ് ഷിഫ്റ്റിൽ നിങ്ങൾ അലോൺ ആയിരുന്നു, നിങ്ങളായിരുന്നു ഹെഡ്, അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ഷിഫ്റ്റ് ഇൻചാർജ്. ആ സമയത്ത് ഒരു പേഷ്യൻ്റിൻ്റെ ബൈസ്റ്റാൻഡറോ അല്ലെങ്കിൽ പേഷ്യൻ്റോ ഒരു ആംഗ്രി ആയിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക അജിറ്റേറ്റഡ് ആയിരുന്നു, ഷൗട്ട് ചെയ്തു നിങ്ങളുടെ അടുത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനത്തെ അവസ്ഥകൾ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് സ്റ്റാർ ടെക്നിക്ക് എന്ന് പറയാം. സ്റ്റാർ, അത് എസ് എസ് സ്റ്റാൻഡ്സ് ഫോർ സിറ്റുവേഷൻ. നമ്മൾ എന്താ പറയുക, ഇത് എപ്പോഴും നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് പറയാൻ കഴിയും. സ്റ്റാർ ടെക്നിക്ക് കേട്ടോ, സിറ്റുവേഷൻ, അതായത് നമ്മൾ സിറ്റുവേഷൻ അസസ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ ഒരു ബൈസ്റ്റാൻഡറാണ് ഷോട്ട് ചെയ്തതെങ്കിൽ ആ സിറ്റുവേഷൻ നോക്കുക, അവർക്ക് നമ്മളൊരു പ്രൈവറ്റ് ആയിട്ടൊരു ഏരിയ കൊടുക്കുക, അവരെ ഓപ്പൺ അപ്പ് ആകാൻ വേണ്ടിയിട്ട് അവരെ അലോ ചെയ്യുക. ഓക്കെ, ദെൻ ടി സ്റ്റാൻഡ്സ് ഫോർ ടാസ്ക്, അവരോട് ഡിസ്കസ് ദം വിത്ത് റിഗാർഡിങ് ദ പ്രോബ്ലം, വാട്ട് ഇസ് ദ റിയൽ പ്രോബ്ലം, അണ്ടർസ്റ്റാൻഡിങ് ദ റിയൽ പ്രോബ്ലം, അതാണ് ടാസ്ക് എന്ന് പറയുന്നത്. ദെൻ ആക്ഷൻ, അത് എങ്ങനെ റിസോൾവ് ചെയ്യാം, എന്താണ് നമ്മുടെ ആക്ഷൻ ഓഫ് പ്ലാൻ എന്ന് പറയുന്നത്, അത് വാട്ട് ടു ഡൂ, അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക അവർക്ക്. ഓക്കെ, ദെൻ റിസൾട്ട്, ആർ ഫോർ റിസൾട്ട്, അതല്ലെങ്കിൽ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഇവാലുവേഷൻ എന്ന് പറയാം. അപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഇതെങ്ങനെയാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ എന്താണ് സിറ്റുവേഷൻ നോക്കി, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ബൈസ്റ്റാൻഡർ ആംഗ്രി ആയിരുന്നു, ഞാൻ ഓപ്പൺ അപ്പ് ആയി, അവർ പ്രോബ്ലം പറഞ്ഞു, നമുക്കത് അണ്ടർസ്റ്റാൻഡ് ആയി, അതിനെ നമ്മൾ റിസോൾവ് ചെയ്തു. ഇപ്പോൾ പേഷ്യൻറ്റിന് ഫുഡ് കിട്ടിയില്ല എന്ന് വിചാരിക്കും, ഡയറ്റ് കറക്റ്റ് ടൈമിൽ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ഡയറ്റ് ആയിരുന്നു, അപ്പോൾ നമ്മൾ എന്താണ് പ്രോബ്ലം എന്നുള്ളത് ചോദിച്ചറിയുന്നു. ദെൻ ഡയറ്റീഷ്യനായിട്ട് നമ്മൾ ഇൻഫോം ചെയ്യാം, അതല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസിന് വേണ്ടി നമ്മൾ സമയം കൊടുക്കാം എന്ന് പറയുന്നു. അങ്ങനെ റിസോൾവ് ചെയ്തു, അതിൻ്റെ ഇവാലുവേഷൻ, അതായത് പേഷ്യൻറ്റിൻ്റെ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ പേഷ്യൻ്റെ ആംഗ്രി ഒക്കെ ആയി, അവർ ഒക്കെ ആണ് ഇപ്പോൾ സെറ്റിലായി, കാമായി എന്നുള്ള കാര്യം നമ്മൾ, അതാണ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ആയിട്ട്. അപ്പോൾ സ്റ്റാർ ടെക്നിക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്റ്റാർ ടെക്നിക്ക് വെച്ച് നമുക്ക് ഏത് സിറ്റുവേഷൻ സിനാരിയോയും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു തന്നെ, ഏത് സിനാരിയോ ആണെങ്കിലും നമ്മൾ ട്രൈ ചെയ്യാം. നമ്മൾ സാധാരണ എന്ത് സിനാരിയോ തന്നാലും നമ്മൾ നമ്മളെ തന്നെ ആ റിയൽ സിനാരിയോയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മളായിരുന്നു ആ റിയൽ സിനാരിയോയിൽ, നമ്മൾ എന്ത് ചെയ്യും, അത് ഈ സ്റ്റാർ ടെക്നിക്ക് അങ്ങ് യൂസ് ചെയ്തങ്ങ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായി കേട്ടോ.
ചൈൽഡ് മിസ്സിംഗ് കേസുകൾ, ഇപ്പൊ പീഡിയാട്രിക് വാർഡ് ആണ്, ഒരു പേഷ്യന്റ് മിസ്സിംഗ് ആണ്, ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവിടെ ചൈൽഡ് അബ്ഡക്ഷൻ ആവാം അല്ലെ. അപ്പൊ എന്താണ് പ്രോബ്ലം എന്നുള്ളത് നോക്കുക, അതിനനുസരിച്ച് വേണം നമ്മള് സാധാരണ എങ്ങനെയാണോ റീൽസിനായിട്ട് നമ്മൾ ചെയ്യുന്നത് അതുപോലെ നമ്മൾ ചെയ്യാം. പിന്നെ അവര് ചോദിക്കുന്നതാണ്, വൈ ഡു യു വാണ്ട് ടു വർക്ക് ഇൻ NHS, എന്തുകൊണ്ടാണ് നിങ്ങൾ NHS വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ നമുക്ക് കൂടുതലായിട്ട് പറയേണ്ടി വരുന്നത് എന്താണ്, ഒന്ന് കരിയർ ഓപ്പർച്യൂണിറ്റി അല്ലെ. നമുക്ക് ഹൈ സ്റ്റാൻഡേർഡ് ആണ്, നമ്മുടെ ക്വാളിറ്റി ഓഫ് കെയർ, നല്ല ക്വാളിറ്റി ഓഫ് കെയർ കൊടുക്കാൻ കഴിയും, പേഷ്യന്റ് കെയർ കൊടുക്കാൻ കഴിയും. അല്ലെങ്കിൽ എന്താ, നമ്മൾ ഇവിടുത്തെ പീപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം നന്നായിട്ട് അക്സെപ്റ്റഡ് ആണ്. നമ്മൾ ഇവിടുത്തെ NHSനെ ഒത്തിരി എന്താ പറയുക, നമ്മൾ തന്നെ അവരെ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വാല്യൂ തരുന്നുണ്ട്, ഇപ്പൊ നമുക്ക് ഡിഗ്നിറ്റി കിട്ടുന്നുണ്ട്, റെസ്പെക്ട് കിട്ടുന്നുണ്ട്, അതൊക്കെ പറയാം. അതിൽ കരിയർ ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം പറയാം, അതിൽ ഫാമിലി സെറ്റിൽമെന്റിന്റെ കാര്യം പറയാം. നിങ്ങൾക്ക് എങ്ങനെ എന്താണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒന്നോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് പോയിന്റ്സ് ഉണ്ടായിരുന്നു നമ്മൾ NHSൽ വർക്ക് ചെയ്യാൻ നമ്മൾ ഡിസൈഡ് ചെയ്യാനുള്ള കാരണം, അപ്പൊ അത് നമ്മൾ പറയാം. ദെൻ അവർ ചോദിക്കാനുള്ള ചാൻസ്, വാട്ട് ക്വാളിറ്റീസ് ഡു യു ഹാവ് ടു വർക്ക് ആസ് NHS, അല്ലെങ്കിൽ NHS സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യാൻ. ഇപ്പൊ പീഡിയാട്രിക് ആണെങ്കിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, നിങ്ങൾക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഉള്ളത് അത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് പറയാം. ഇപ്പൊ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ ആണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽ, അല്ലെങ്കിൽ ഒബ്സർവേഷൻ സ്കിൽ, എന്ത് സ്കില്ലാണ് നിങ്ങൾക്കുള്ളത് അത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ പറയാനായിട്ട് ട്രൈ ചെയ്യാം. പിന്നെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ദാറ്റ് യു എൻകൗണ്ടർ ഡ്യൂറിങ് യുവർ നഴ്സിംഗ് ലൈഫ്, അപ്പൊ നിങ്ങളൊരു വർക്ക് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നതും നിങ്ങൾ അത് റിസോൾവ് ചെയ്തതും അതിനെ കുറിച്ചുള്ളൊരു എക്സ്പീരിയൻസ് നിങ്ങൾ അവരായിട്ട് ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് ഓൾറെഡി റെഡി ആയിട്ടിരിക്കുക, ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നിങ്ങൾ എൻകൗണ്ടർ ചെയ്തത്. അതുപോലെ തന്നെ ഒരു നല്ല ദിവസം, ഒരു ഗുഡ് ഡേ, അല്ലെങ്കിൽ ഒരു ഗുഡ് എന്താ പറയുക, ഗുഡ് റിമാർക്സ് ഒരു പേഷ്യന്റിൻ്റെ നിന്നോ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങൾ, അപ്പൊ നിങ്ങൾക്ക് ഒരു പേഷ്യന്റ് നിന്ന് ബൈസ്റ്റാൻഡർ നിന്ന് ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് കിട്ടിയ ഒരു ഡേ, അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് അതിനൊക്കെ ആൻസർ കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്റർവ്യൂവിന് നമ്മൾ എങ്ങനെയാണ്, അതായത് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് നിങ്ങളൊരു കോൺഫിഡൻ്റ് ആയിരിക്കും. എങ്കിലും നമ്മൾ എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, പ്രീ പ്രിപ്പറേഷൻ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ ഇൻ്റർവ്യൂ നടക്കുന്ന ആപ്പ് ഏതാണോ അത് നമ്മൾ മനസ്സിലാക്കുക, അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. ഇൻ്റർനെറ്റ് കണക്ഷൻ ഓക്കെയാണ്, നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ നമ്മൾ അറ്റൻഡ് ചെയ്യാനിരിക്കുന്ന റൂം കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കണം, നല്ല വെൽ എന്താ പറയുക, ലൈറ്റ് ഉണ്ടായിരിക്കണം, വെൽ അറേഞ്ച്ഡ് ആയിരിക്കണം, അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. ഓക്കെ, അത് ഓൺലൈൻ ഇന്റർവ്യൂ ആണെങ്കിലാണ് സ്പെഷ്യലി ശ്രദ്ധിക്കേണ്ടത് നെറ്റ്വർക്ക് ഇഷ്യൂസ്. നമ്മളിപ്പോൾ കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നെറ്റ്വർക്ക് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമ്മളും ഡിസ്റ്റർബ്ഡ് ആവും, അവരും ഡിസ്റ്റർബ്ഡ് ആവും, നമുക്ക് കൺവേ ചെയ്യാനും കഴിയില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ നമ്മൾ ഉറപ്പ് വരുത്തുക നെറ്റ്വർക്ക് ഒക്കെ ഓക്കെ ആണെന്നുള്ള കാര്യം. ദെൻ സ്റ്റേ റിലാക്സ്ഡ്, അത് പറയാൻ എളുപ്പമാണ് നമുക്ക് എല്ലാവർക്കും, പക്ഷേ ആ ടൈമിൽ നമ്മൾ എന്താ പറയുക, ടെൻസ്ഡ് ആവാണ ചാൻസ് കൂടുതലാണ്. പക്ഷെ നന്നായിട്ട് ഡീപ് ബ്രീത്ത് എടുക്കുക, സ്റ്റാർട്ട് ചെയ്യാൻ നമുക്കൊരു ഇൻ്റർവ്യൂവിന് ഒരു ടൈം വന്നിട്ടുണ്ടായിരിക്കും, അവരൊരു ലിങ്കോ അല്ലെങ്കിൽ ഒരു ലിങ്ക് ആയിരിക്കും മിക്കവാറും അവർ സെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ടൈമിലെ നമ്മൾ അതിനകത്ത് എൻട്രി ചെയ്യാൻ വേണ്ടത്. അപ്പോൾ ആ ടൈം ആകുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ടെൻസ്ഡ് ആകുമ്പോൾ അതുവരെയും നമ്മൾ ബിൽഡപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ അതുവരെയും പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് പോകും. അപ്പോൾ നിങ്ങൾ ആ സമയം നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായി വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് നന്നായി എന്താ പറയുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാൻ ട്രൈ ചെയ്യുക. ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ റിലാക്സ്ഡ് ആവാൻ പറ്റുന്നത് അത്രയും നന്നായി റിലാക്സ് ചെയ്തിട്ടിരിക്കാൻ ശ്രദ്ധിക്കാം. ദെൻ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ നല്ല സ്മൈലിംഗ് ഫേസ് ആയിട്ട് വേണം ഇരിക്കാനായിട്ട്, അല്ല ടെൻസ്ഡ് ആയി നമ്മൾ ആകെ വേർത്ത് കുളിച്ച്, അപ്പൊ അതിനേക്കാൾ ഇത്രയും നല്ല എന്താണ്, നമ്മൾ കോൺഫിഡൻറ്റ് ആകുമ്പോഴാണ് നമ്മൾ സ്മൈൽ ചെയ്ത്. ഓക്കെ, അപ്പൊ നമ്മൾ കോൺഫിഡൻറ്റ് ആണെങ്കിൽ നമുക്ക് ഐ ടു ഐ കോൺടാക്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ കോൺഫിഡൻറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, ഐ ടു ഐ കോൺടാക്ട് മാക്സിമം നമ്മൾ ഐ ടു ഐ കോൺടാക്ട് കീപ്പ് ചെയ്യുക. ദെൻ ഇപ്പൊ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ അവർ ചോദിച്ചത് മനസ്സിലായില്ലെന്ന് വെച്ചിരിക്കും. ഓഫ് കോഴ്സ്, കാരണം നമ്മൾ യൂറോപ്യൻ കൺട്രീസിലേക്ക് നമുക്ക് ഇന്റർവ്യൂ ഓൺലൈൻ ആണെങ്കിൽ കൂടുതലും അവരുടെ ആക്സെന്റ് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും ഫോളോ ചെയ്യാനായിട്ട്. അപ്പൊ അവരൊരു ആൻസർ അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ആ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിയർ ആയില്ലെങ്കിൽ നമ്മളത് പാടെ എന്താ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക. ഓക്കെ, കുഡ് യു പ്ലീസ് റിപ്പീറ്റ് ദ ക്വസ്റ്റ്യൻ കിറ്റ് യു, അത് നമ്മൾ തുറന്ന് പറയാൻ റെഡി ആവുക. നമ്മൾ മനസ്സിലായില്ല എന്ന് പറയുന്നത് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അത് ഞാൻ പറയാൻ കാര്യം, ഇപ്പൊ ഇവിടെ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴും നമുക്കിപ്പോൾ ബുദ്ധിമുട്ടുള്ള ആക്സെന്റ്, എനിക്കിപ്പോൾ എല്ലാവരുടെ ആക്സെന്റൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, പ്രാക്ടിക്കലല്ല അത് ശരിക്കും പറഞ്ഞാൽ. നമുക്ക് ടൈം എടുക്കും, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, നമ്മളപ്പോൾ എന്താ പറയുക, എല്ലാ ആക്സെന്റും ഒറ്റയടിക്ക് മനസ്സിലാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമ്മൾ കിട്ടുന്നില്ല അല്ലെങ്കിൽ മനസ്സിലാവുന്നില്ല, ഇപ്പം ഞങ്ങൾക്കൊരു ഹാൻഡ് ഓവർ വരുമ്പോൾ മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് അവരൊന്ന് സ്റ്റോപ്പ് ചെയ്യുക, അവരോടൊന്ന് ചോദിക്കുക, അത് പൊളൈറ്റ് ആയിട്ട് ചോദിക്കുക, കുടി പ്ലീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞാൽ മതി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും അതിന് ആൻസർ ചെയ്യാതെ, അതായത് ചിലരുണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയില്ല, പക്ഷെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അങ്ങ് ഒപ്പിക്കും, അതിലും ഭേദം എന്താണ് നമുക്ക് എന്താണ് മനസ്സിലാവാത്തത് തിരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എപ്പോഴും റെഡിയാണ് കേട്ടോ. അവർ എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത്
ക്വസ്റ്റ്യൻ പറയാൻ അല്ലെങ്കിൽ അവരെന്താണ് പറയാൻ ഉദ്ദേശിച്ച കാര്യം എത്ര എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് വേണമെങ്കിൽ അവർ ക്വസ്റ്റ്യൻ ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനുവേണ്ടി നമ്മളൊരു മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെയാണോ മനസ്സിലാവാത്തത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയാനായിട്ട് ചോദിക്കാം. പിന്നെ ഇപ്പോൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഷേക്ക് ഹാൻഡ് ഒക്കെ കൊടുക്കുക കേട്ടോ ഇൻ്റർവ്യൂ പാനലിലുള്ളവരായിട്ട്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കോവിഡ് സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ ഒരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഓൺലൈൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഡയറക്റ്റ് ഇൻ്റർവ്യൂവിനായിരുന്നു ഒന്നുകൂടെ ടെൻഷൻ, കാരണം നമ്മൾ ഡയറക്റ്റ് കാണുകയാണ് അല്ലേ. ഇതിപ്പോൾ ഓൺലൈൻ കാണുന്ന പോലെ ഡയറക്റ്റ് ആണ്, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക, ദെൻ ഇപ്പോൾ ആ ഇൻ്റർവ്യൂ പാനലിലുള്ളവരോടൊക്കെ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക, ഐ ടു ഐ കോൺടാക്ട് കീപ്പ് ചെയ്യുക, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഓൺലൈൻ ആയിരിക്കും കൂടുതൽ ഈ കോവിഡ് സിറ്റുവേഷൻ കാരണം. ഞാനിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയായിരിക്കും ഇവർ ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസിന് നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ തന്നെ ഒരിക്കലും അവരെ റിജക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് അറിയുന്നത് കൺവേ ചെയ്യാൻ ട്രൈ ചെയ്യുക. ഇനി ലാസ്റ്റായിട്ട് അവർ നമ്മളോട് പറയും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ, എൻക്വയറീസ് ഉണ്ടോ, അവിടെ നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കരുത്. നമ്മൾ അതിന് വേണ്ടി കുറച്ച് ഒരു ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കണം. ഇപ്പോൾ കരിയർ ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ ഇവിടുത്തെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുള്ള എന്താണോ അത് കുറച്ച് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ബി റെഡി വിത്ത് ദാറ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ ആ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഇമ്പ്രഷൻ കൂടുകയാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ ഒന്നുമില്ല എനിക്കൊരു ക്വസ്റ്റ്യനും ഇല്ല എൻക്വയറി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. അപ്പോൾ പോസിറ്റീവ് ഇമ്പാക്റ്റിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ റെഡി ആയിട്ട് വയ്ക്കാം. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഇപ്പം കയ്യ്, അതായത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണെങ്കിലും ഈ ഓൺലൈൻ ഇൻ്റർവ്യൂ ആണെങ്കിലും കൈ ഇങ്ങനെ വയ്ക്കുക, നമ്മുടെ പോസ്റ്റർ നമ്മളെപ്പോഴും ഓപ്പൺ അപ്പ് ആവണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ കോൺഫിഡൻ്റ് അല്ല, അതല്ലെങ്കിൽ നമ്മളൊന്നും പറയാൻ അല്ലെങ്കിൽ തുറന്നു പറയാൻ റെഡി അല്ല എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ഓപ്പൺ ആയിട്ടിരിക്കുക, കൈ ആംസ് ഒക്കെ ക്ലോസ് ചെയ്യാതിരിക്കുക. ഇപ്പം നമ്മൾ ഇപ്പോൾ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാൻ ട്രൈ ചെയ്യുക, നമ്മുടെ ചെയറിലോട്ട് കയറിയിരിക്കുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, അങ്ങനെ ലീൻ ചെയ്തിട്ട് ഇരിക്കാം. പക്ഷേ എന്താ പറയുക, ബെറ്റർ സ്ട്രെയിറ്റ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് ചെയറിൽ വൃത്തിക്ക് ഇരിക്കുക കേട്ടോ. നമ്മുടെ പോസ്റ്ററും അവർ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് നോക്കുക, അതായത് സിറ്റ് ബാക്ക് ടു യുവർ ചെയർ, ക്ലിയർ. ദെൻ യാ, ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുന്നവരോട് നിങ്ങൾ മാക്സിമം ഇപ്പോൾ OET എല്ലാം കിട്ടിയിട്ട് ഓൾറെഡി റെഡി ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ ഉള്ള ഏജൻസികൾ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഏജൻസിയിലും നമ്മൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ടുള്ള ഇൻ്റർവ്യൂസ് ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കിട്ടാവുന്ന അത്ര ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ലാസ്റ്റാണ് സൈൻ ചെയ്യുന്നത്, കോൺട്രാക്ട് സൈൻ ചെയ്തതിന് മുന്നേ ആയിട്ട് നമ്മളൊന്ന് റീതിങ്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഏതാണെന്ന്, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പ്ലേസ് ഏത് ഹോസ്പിറ്റലിലേക്കാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, ആ പ്ലേസിനെ കുറിച്ച് ഒന്ന് സെർച്ച് ചെയ്യാം. അത് കൂടുതൽ എക്സ്പെൻസീവ് ആണോ അല്ലെങ്കിൽ നല്ലതാണോ, അല്ലെങ്കിൽ സിറ്റി ഏരിയ ആണോ അല്ലെങ്കിൽ നിങ്ങൾ റൂറൽ ഏരിയ ആണോ, നിങ്ങൾക്ക് തന്നെ കുറേയൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് അന്വേഷിക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ ഡിസിഷൻ ഫൈനലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഉള്ള അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഏജൻസികളിലും കോൺടാക്ട് നമ്പർ ഉള്ള ഏജൻസികളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്തിടുക. വരുന്ന മുറയ്ക്ക് നമ്മൾ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, എല്ലാ ഇൻ്റർവ്യൂവിനും നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അവർ നമ്മൾ സെലക്ട് ചെയ്യുന്ന യാതൊരു നിർബന്ധമില്ല. അപ്പോൾ മാക്സിമം ഇൻ്റർവ്യൂസ് കുറേ കൊടുക്കുന്നതോറും നമ്മൾ കൂടുതൽ കോൺഫിഡൻ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ഇതിൽ കൂടുതലായിട്ട് ആർക്കെങ്കിലും ഇപ്പോൾ ഓൾറെഡി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ള കുട്ടികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അത് മറ്റുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് നെക്സ്റ്റ് ടിപ്സ് ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.